നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കോതമംഗലം സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവിതം തകർന്നെന്ന് രഖിൽ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നതായി സഹോദരൻ രാഹുൽ. മറ്റൊരു പ്രണയം തകർന്ന ശേഷമായിരുന്നു മാനസയെ പരിചയപ്പെട്ടത്. മാനസ തള്ളി പറഞ്ഞത് രഖിലിനെ ഏറെ വിഷമത്തിലാക്കി. കുറേ ദിവസങ്ങളായി ആരോടും കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നു. പണമുണ്ടാക്കിയാൽ ബന്ധം തുടരാൻ കഴിയുമെന്നായിരുന്നു രഖിലിൻ്റെ പ്രതീക്ഷ. പോലീസ് വിളിപ്പിച്ച ശേഷവും ബന്ധം വിടാൻ തയ്യാറായിരുന്നില്ലെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ 4 തവണ രഖിൽ മാനസയുമായി സംസാരിച്ചിരുന്നുവെന്ന് സുഹൃത്ത് ആദിത്യൻ പറഞ്ഞു. രഖിലിൻ്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് ആദിത്യൻ. ആദിത്യനുമൊത്താണ് ഇന്റീരിയർ ഡിസൈനിങ് ബിസിനസ് നടത്തിയത്. മാനസ അവഗണിച്ചിട്ടും അവന് പിന്തിരിയാൻ കഴിഞ്ഞില്ല. അവളെ മറക്കാൻ കഴിയില്ലെന്ന് അവൻ പറയുമായിരുന്നു. എന്തുകൊണ്ടാണ് തന്നെ ഒഴിവാക്കുന്നതെന്ന് അറിയണമെന്നും പറഞ്ഞു. മാനസ നിരന്തരം അവഗണിച്ചതോടെയാണ് രഖിലിന് പകയായി മാറിയതെന്നും ആദിത്യൻ പറയുന്നു. രഖിൽ കൊച്ചിയിലേക്ക് പോയത് ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ്. തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും രഖിലിന് തൻ്റെ അറിവിലില്ലെന്നും ആദിത്യൻ പറഞ്ഞു. ഇന്റീരിയർ ഡിസൈനറായ രഖിലും മാനസയും ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. അടുത്ത സൗഹൃദത്തിന് ശേഷം ഇടക്കാലത്ത് ഇരുവരും തമ്മിൽ അകന്നു. ഈ വൈരാഗ്യമാണ് ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജൂലൈ 4 മാനസയെ തേടി രഖിൽ നെല്ലിമറ്റത്തെത്തി. മാനസ താമസിച്ച വീടിന് നേരെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ മുറി വാടകയ്ക്കെടുത്ത് താമസമാക്കി. എന്നാൽ മാനസ രഖിലിന് 1 തവണ പോലും കണ്ടിരുന്നില്ല. മാനസ കാണാതെ പെൺകുട്ടിയെ നിഴൽ പോലെ പിന്തുടരുന്നതിൽ രഖിൽ വിജയിച്ചു എന്നാണ് കരുതുന്നത്. രഖിലിനെതിരെ അടുത്ത കാലത്ത് മാനസയുടെ ബന്ധുക്കൾ കണ്ണൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതും വൈരാഗ്യം കൂട്ടി. കഴിഞ്ഞയാഴ്ച ഇയാൾ സ്വന്തം നാട്ടിൽ പോയിരുന്നു. തിങ്കളാഴ്ചയാണ് മടങ്ങിയെത്തിയത്. മാനസ ഭക്ഷണം കഴിക്കാൻ താമസ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു രഖിൽ പുടുന്നനെ വീട്ടിലേക്ക് കയറി വന്ന് കൃത്യം നടത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.